ഈ സീസണോടെ റയൽ റെയൽമാർട്ടെഡ് കരാർ അവസാനിക്കുന്ന മാർക്കോ അസൻസിയോ ക്ലബ്ബിടുന്നു കരാർ പുതുക്കാനുള്ള ഓഫർ റയൽ മാർട്ട് മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും സ്പാനിഷ് താരം നിരസിച്ചു റയൽ മാർട്ടിൽ അവസരങ്ങൾ കിട്ടുന്നില്ലെന്ന കാരണത്താലാണ് ക്ലബുമായി കരാർ പുതുക്കാനുള്ള ഓഫർ അസൻസിയോ സ്വീകരിക്കാത്തത് രണ്ടായിരത്തി പതിനാലിൽ ട്രയലിൽ മാർക്കോ അസൻസിയോ രണ്ട് സീസണുകളിൽ മറ്റ് ക്ലബുകളിൽ ലോണൽ കഴിച്ചതിനു ശേഷമാണ് ടീമിലെ സ്ഥിര സാന്നിധ്യമായത് നിരവധി മത്സരങ്ങളിൽ ഗംഭീര പ്രകടനം നടത്തുകയും നിർണായകമായ ഗോളുകൾ നേടുകയും ചെയ്ത താരം വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എന്നാൽ മിനീഷ്യസ് റോഡ്രിഗോ തുടങ്ങിയ താരങ്ങൾ പിന്നിൽ മികച്ച പ്രകടനം നടത്താൻ തുടങ്ങിയതോടെ അസൻസിയോ പകരക്കാരനായി മാറി റയൽ റൈൽമാഡ്രഡ് മുന്നോട്ട് വെച്ച ഓഫർ സാമ്പത്തികമായി സ്വീകാര്യമായി ഒന്നായിരുന്നെങ്കിലും അടുത്ത സീസണിൽ അവസരങ്ങൾ കുറയുമെന്നതാണ് അസൻസിയോ അത് തള്ളിക്കളയാൻ കാരണമായത് യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കെ റയൽമാഡ്രഡിൽ നിന്ന് അവസരങ്ങൾ കുറയുന്നത് ദേശീയ ടീമിലെ തന്റെ അവസരത്തെയും ബാധിക്കുമെന്ന് താരത്തിനറിയാം അസൻസിയോയെ സ്വന്തമാക്കാൻ ഫ്രഞ്ച് ക്ലബായ പി എസ് ജി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിനു പുറമെ അസ്റ്റൻ മില്ല യു എൻഡസ് എ മിനാൻ തുടങ്ങിയ ക്ലബ്ബുകളും താരത്തിനായി ശ്രമം നടത്തുന്നുണ്ട് അസൻസിയോയുടെ ഏജന്റായ മെൻഡസും പി എസ് ജി സ്പോർട്ടിംഗ് ഡയറക്ടർ ക്യാമ്പോസും തമ്മിൽ മികച്ച ബന്ധമുള്ളത് താരം പി എസ് ഡി എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പി എച്ച് ഡിയിലെത്തിയാൽ അസ്എൻസിഒയ്ക്ക് അവസരമുണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് ഈ സീസണോടെ ലയോൾ മെസ്സി ക്ലബ് ഇടുമെന്നിരിക്കെ ആ പൊസിഷനിൽ അസൻസിയോയെ എൻസി ഇറക്കാനാവും അവർ ശ്രമിക്കുക എംബാബയും മസൻസിയയും ചേർന്ന മികച്ചൊരു കൂട്ടുകെട്ട് സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ്ഫ് പോലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക